ഈ പ്രപഞ്ചത്തിൽ ശ്രീരാമനേക്കാൾ മഹാനായി ഇതിനു മുമ്പ് ആരും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. പോകൂ, പോയി സ്വന്തം പ്രഭുവായ ശ്രീകൃഷ്ണനിൽ നിന്നും അനുഗ്രഹം വാങ്ങിയാലും. ഞാൻ വാക്കുതരുന്നു, ഞാൻ ഇവിടെ തന്നെ അങ്ങേ കാത്തു നിൽക്കുന്നതാണ് യുദ്ധത്തിനായി. പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്കിത് തീർച്ചയായും ഉറപ്പു തരണം, അങ്ങ് വേഗം തന്നെ മടങ്ങി വരുമെന്ന്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ദ്വാരകയിലേക്ക് വന്ന കാര്യം ഇനിയും അധികം വൈകണമെന്ന്. എന്നാൽ ശരി, വാക്കു തന്നിരിക്കുന്നു, ഞാൻ വേഗം തന്നെ നിങ്ങളോട് യുദ്ധം ചെയ്യാനായി തിരികെ വരുന്നതാണ്. പരാജയപ്പെടാൻ തയ്യാറായിക്കോളൂ. എന്റെ മേൽ വിജയം പ്രാപ്തമാക്കണമെങ്കിൽ ആദ്യം അങ്ങ് ഇവിടെ നിന്ന് പോയി വരണം. പോകൂ. എന്റെ ഊഹമനുസരിച്ച് ഇത് ദ്വാപര യുഗമാണ് നടക്കുന്നത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോ ഇത് കലിയുഗമാണെന്ന ലക്ഷണമാ തോന്നുന്നത്. ഘോരമായ അനർത്ഥങ്ങൾ. ഈ ദ്വാപരയുഗ നിവാസികൾക്ക് ഇവരുടെ ഇതിഹാസത്തെ കുറിച്ച് അല്പം പോലും ബോധമില്ലേ? ആരാണ് മഹാനെന്നും ആരാണ് മഹാനല്ലെന്നും ഇതും അറിയില്ല. ശ്രീരാമനേക്കാൾ മഹാനായി മറ്റാരും തന്നെ ഇല്ലെന്ന്. ജയ് പ്രഭു ശ്രീരാം.